സ്ലാമുലിക്കും ഞാച്ച വീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയാലോ അപ്പോൾ രണ്ട് ഉള്ളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് തയ്യാറാക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് ഉള്ള എടുക്കാം എടുക്കാൻ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം ഇത് അധികം കനത്തിലല്ല കേട്ടോ എന്നാൽ ഇതുപോലെയാണ് ഞാൻ ചരിച്ച് അധികം കനമില്ലാതെ എന്നാൽ ഫ്രഞ്ച് സാധാ പച്ച വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ അരിപ്പിലോട്ടൊന്ന് അരച്ച് വയ്ക്കുക അല്ലെങ്കിൽ ടിഷ്യൂയിലോട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്താലും മതിയാകും അപ്പോൾ ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മൈദയാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ചെറിയ ഒരളവിൽ മതിയാകും ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി വേണം അതും ചെറിയ ഒരളവിൽ ഒരു കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അര ടേബിൾ സ്പൂൺ അപ്പോൾ ഇന്നിട്ട് നമുക്കിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത് കുറച്ച് കട്ടിക്ക് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഞാൻ ഇതാ കുറച്ച് കട്ടിക്ക് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും കട്ടിക്ക് വേണം എടുക്കാൻ വേണ്ടി അതൊന്നും ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് ഞാനിപ്പോൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് മൈദയും അതോടൊപ്പം തന്നെ കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിലോ ഇതിലോട്ടും കുറച്ച് നമുക്ക് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കോട്ട് ഇതിലൊക്കെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ എല്ലാം ചേർത്താൽ മാത്രമേ അതിനൊരാ നല്ലൊരു ഇടിവൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെറുതെ കോട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ആ ഒരു ഇത് കാണില്ലേ ഇതുപോലെ കൈ ബേശിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ പരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിനി ആ ഉരുളക്കിഴങ്ങിനെ ആദ്യം നമ്മുടെ ഈ പിന്നെ മൈദ മൈദപ്പൊടിയുടെ ഈ മിക്സിലോട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഇതുപോലെ ഒന്ന് കോട്ടാക്കി കോട്ടാക്കിയെടുത്തതിന് ശേഷം അതായത് നമ്മുടെ ഇതിപ്പോൾ ഈ മിക്സിയിലോട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം എന്നിട്ട് നമുക്കിത് വീണ്ടും നമ്മുടെ മൈദമാവിലിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ പരത്തി വെച്ച് കൊടുത്തത് അഞ്ചാറെണ്ണം ആവുമ്പോഴത്തേക്ക് ഇതുപോലെ കോട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം ആവുമ്പോൾ നമുക്കധികം പാടില്ല എന്നിട്ട് നമുക്ക് ഈ മൈദയുടെ ഈ മൈദപ്പൊടിയുടെ ഈ മിക്സിലോട്ടിട്ട് കൂടി നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്ന രൂപത്തിലൊന്നാക്കിയെടുക്കണം അപ്പോൾ താണ്ട് ഇതുപോലെ മീത അങ്ങ് ആക്കി പൊടി തട്ടി ഇതുപോലെ നിറച്ച് ആക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം അങ്ങനെ ഇതുപോലെ ആക്കിയെടുത്ത് നമുക്ക് ആ രണ്ട് രണ്ടുരുളക്കിഴങ്ങിൻ്റെ ഓരോ കഷ്ണങ്ങളും ഇതുപോലെ ആക്കിയെടുക്കാം അങ്ങനെ ഞാൻ എന്താണെങ്കിൽ ഇതുപോലെ കുറച്ചെടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനിയും ഇരിപ്പുണ്ട് രണ്ടുക്കിഴങ്ങ് തന്നെ നമുക്കൊരു പാത്രം നിറച്ചും സ്നാക്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കൂടുതൽ സമയം നമുക്കിത് ഇരിക്കില്ല ഇത് വെള്ളം പോലെ അങ്ങ് ആവും നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്തത് കാരണം അതുകൊണ്ട് എണ്ണ തിളക്കാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ എണ്ണ ചൂടാവുന്ന സമയത്തിന് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് വേണം എന്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ അധികം ചൂടാവുന്നതിന് മുന്നേ ഇട്ട് കൊടുത്തു എന്നാലും വേഗം തന്നെ അങ്ങ് ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് ചൂടായി കൊടുത്തു ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തത് എന്നിട്ട് വേഗം തന്നെ ഇളക്കിയെടുക്കുക ഒന്ന് ചെയ്തത് നല്ല മുരിങ്ങി ഒരു ക്രിസ്പി ആയതിന് ശേഷം മറച്ചിട്ട് കൊടുത്താൽ മതിയാകും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് വേഗം തയ്യാറാക്കിയെടുക്കാം താണ്ടെങ്കിൽ മുരുമുരാ മരിഞ്ഞിട്ടുണ്ട് അതാണ്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് അടിപൊളി മണവാണ് അപ്പോൾ ഇത് ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്തിന് മോൾ ചോദിക്കുക എന്ന് ചിക്കൻ ഫ്രൈ ചെയ്യണമെന്നൊക്കെ ചോദിച്ച് അത്രയ്ക്ക് മണവും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായി കാണുന്നവരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ പുതുതായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെ അങ്ങ് ഇട്ടു കൊടുക്കുക അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഞാനൊരു മൂന്നും നാലും സ്റ്റെപ്പാക്കിയാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തത് നല്ല മരുമരായിട്ടുണ്ട് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല സോസൊക്കെ ഒക്കെ കൂട്ടി നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തിന് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറഞ്ഞ സമയത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ നല്ല വെന്തിട്ടുണ്ടായ തിളച്ചെണ്ണയിൽ കിടന്ന് ഉള്ള ഇതേ കണ്ടല്ലോ ഇതുപോലെ അങ്ങ് ആക്കി ആക്കിയെടുക്കുക കഴിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം